ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം നടന്ന പല സാമൂഹിക പ്രക്ഷോഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്കിതിൽ പഠിക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്, 1932 കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചത് എന്നാണ്? 1932 അത് റാംസേ മക്ഡൊണാൾഡ് ആണ്. ആരാണ്? റാംസേ മക്ഡൊണാൾഡ്. ഇന്ത്യയിലെ പിന്നോക്ക സമുദായക്കാർക്ക് പ്രത്യേകം നിയോജക മണ്ഡലങ്ങൾ, സെപ്പറേറ്റ് ഇലക്ടറേറ്റ് കൊണ്ടുവന്ന ഭരണ പരിഷ്കരണമാണത് ഈ കമ്മ്യൂണൽ അവാർഡ് എന്ന് പറയുന്നത്. പക്ഷേ കമ്മ്യൂണൽ അവാർഡിന് എതിരായിരുന്നു ഗാന്ധിജി. അതുപോലെ ഗാന്ധിജി അതിനെതിരെ സത്യാഗ്രഹം നടത്തിയ ജയിലാണ് പൂനെയിലെ യർവാദ ജയിൽ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഇനി കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹം അവസാനിപ്പിച്ച ഉടമ്പടി, ആ ഉടമ്പടി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അതറിയപ്പെടുന്നത് പൂന ഉടമ്പടി എന്നാണ്. എന്താണ് പൂന ഉടമ്പടി, അല്ലെങ്കിൽ പൂന പാക്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത്? 1932 ഈ പൂന പാക്ട് അല്ലെങ്കിൽ പൂന ഉടമ്പടി. ആരൊക്കെ തമ്മിലായിരുന്നു പൂന ഉടമ്പടി ഒപ്പുവെച്ചത്? അത് ഗാന്ധിജിയും അംബേദ്കറും തമ്മിലായിരുന്നു. ഗാന്ധിജിയും അംബേദ്കറും തമ്മിലായിരുന്നു പൂന പാക്ട് ഒപ്പുവെച്ചത്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു? സിവിൽ നിയമലംഘന പ്രസ്ഥാനം, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം, അത് 1929 ലാഹോർ സമ്മേളനമായിരുന്നു. 1929 ലാഹോർ സമ്മേളനത്തിലായിരുന്നു. അപ്പോൾ തന്നെയാണ് പൂർണ്ണ സ്വരാജ് ഡിക്ലറേഷനും ഉണ്ടായത് അല്ലേ. ഈ 1929 ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റുവായിരുന്നു. സിവിൽ നിയമലംഘനത്തിന്റെ ഭാഗമായി ഗാന്ധിജി നടത്തിയ സമരം, അതാണ് ഉപ്പു സത്യാഗ്രഹം. സിവിൽ നിയമലംഘനത്തിന്റെ അതിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി നടത്തിയ സമരമാണ് ഉപ്പു സത്യാഗ്രഹം. ഗാന്ധിജി ദണ്ഡിയാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ്? ഇപ്പൊ നമുക്കറിയാം ഉപ്പു സത്യാഗ്രഹം നടത്തിയത് ദണ്ഡി കടപ്പുറത്ത് വെച്ചാണ്. ദണ്ഡിയാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ്? സബർമതി ആശ്രമത്തിൽ നിന്നാണ്. ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്ന ദിവസം എന്നായിരുന്നു. ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്ന ദിവസം 1930 ഏപ്രിൽ 6 ഏപ്രിൽ 6 എത്തിയത്. ഗാന്ധിജി ദണ്ഡിയാത്രയിൽ സഞ്ചരിച്ച ദൂരം 390 km, 240 mi അദ്ദേഹം യാത്ര ചെയ്തത്, നടന്ന് ആണ് അവര് ദണ്ഡി കടപ്പുറത്ത് എത്തിയത്. ഗാന്ധിജിയെ ദണ്ഡിയാത്രയിൽ അനുഗമിച്ച അനുയായികൾ, 78 അനുയായികളാണ് അദ്ദേഹത്തെ ദണ്ഡിയാത്രയിൽ അനുഗമിച്ചത്. ഗാന്ധിജിയും അനുയായികളും ദണ്ഡിയാത്രയിൽ ആലപിച്ച ഗാനം രഘുപതി രാഘവ രാജാറാം എന്ന് തുടങ്ങുന്ന ഗാനമാണ് ദണ്ഡിയാത്രയിൽ ആലപിച്ചത്. ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു? ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് വിശേഷിപ്പിച്ചത് മോത്തിലാൽ നെഹ്റു ആയിരുന്നു. ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ എൽബയിൽ നിന്നും നെപ്പോളിയന്റെ പാരീസിലേക്കുള്ള മടക്കം എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു? അതായത് എൽബയിൽ നിന്നും നെപ്പോളിയന്റെ പാരീസിലേക്കുള്ള മടക്കം എന്ന് ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. ഇനി ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു? ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് അങ്ങനെ വിശേഷിപ്പിച്ചത് ഇർവിൻ പ്രഭു ആയിരുന്നു. ആരാണ് ഇർവിൻ പ്രഭു? ഗാന്ധിജിയുടെ ഉപ്പു സത്യാഗ്രഹത്തെ വിപ്ലവത്തിന്റെ കിൻഡർ ഗാർഡൻ സ്റ്റേജ് എന്ന് പരിഹസിച്ചതും ഇർവിൻ പ്രഭു ആയിരുന്നു. വിപ്ലവത്തിന്റെ കിൻഡർ ഗാർഡൻ സ്റ്റേജ് എന്ന് പരിഹസിച്ചതും ആരായിരുന്നു? ഇർവിൻ പ്രഭു ആയിരുന്നു. ഇനി ഉപ്പ് വളരെ പെട്ടെന്ന് പ്രാധാന്യമേറിയ ഒരു വാക്കായി മാറിയിരിക്കുന്നു എന്ന് പ്രസ്താവിച്ചത് ആരാണ്?
ഉപ്പ് വളരെ പെട്ടെന്ന് പ്രാധാന്യമേറിയ ഒരു വാക്കായി മാറിയിരിക്കുന്നു എന്ന് പ്രസ്താവിച്ചത് ശ്രീ ജവഹർലാൽ നെഹ്റുവാണ്. കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സിവിൽ നിയമ ലംഘനത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് റാണി ഗെയ്ഡിൻ ലിയു. റാണി ഗെയ്ഡിൻ ലിയു, നാഗന്മാരുടെ റാണി എന്നാണ് അറിയപ്പെടുന്നത് നാഗാലാൻഡിൽ. വടക്കു പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ സിവിൽ നിയമലംഘനത്തിന് നേതൃത്വം നൽകിയത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആയിരുന്നു. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഖുദായി ഖിദ്മത്ഗർ, അതായത് ദൈവസേവകരുടെ സംഘം അഥവാ ചുവന്ന കുപ്പായക്കാർ, റെഡ് ഷർട്സ് എന്ന സംഘടന സ്ഥാപിച്ചത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആയിരുന്നു. തമിഴ്നാട്ടിൽ വേദാരണ്യം കടപ്പുറത്ത് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? അതാരായിരുന്നു? സി രാജഗോപാലാചാരി ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ എന്തെന്ന് വിളിക്കുന്നത്? വേദാരണ്യം ഗാന്ധി എന്ന് വിളിക്കുന്നത്. അദ്ദേഹത്തെ വേദാരണ്യം ഗാന്ധി എന്ന് വിളിക്കുന്നു. തമിഴ്നാട്ടിൽ സി രാജഗോപാലാചാരി വേദാരണ്യം കടപ്പുറത്തേക്ക് ഉപ്പു സത്യാഗ്രഹത്തിന് യാത്ര തുടങ്ങിയത് എവിടെ നിന്നും ആയിരുന്നു? ഉപ്പു സത്യാഗ്രഹത്തിനായുള്ള യാത്ര അദ്ദേഹം തുടങ്ങിയത് തൃശ്ശിനാപ്പള്ളിയിൽ നിന്നാണ്. തൃശ്ശിനാപ്പള്ളി അഥവാ ട്രിച്ചിയിൽ നിന്നാണ് ഉപ്പു സത്യാഗ്രഹത്തിനുള്ള യാത്ര തുടങ്ങിയത്. കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക്, അതായത് കേരളത്തില് കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് മാർച്ച് നടത്തിയ നേതാവാണ് കെ കേളപ്പൻ. കെ കേളപ്പൻ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? കേരള ഗാന്ധി എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിൽ പാലക്കാട് നിന്നും പയ്യന്നൂരിലേക്ക് മാർച്ച് നടത്തിയത്, ആദ്യം പറഞ്ഞത് കോഴിക്കോട് നിന്നും പയ്യന്നൂരിലേക്ക്, അത് കെ കേളപ്പൻ. ഇപ്പൊ കോഴിക്കോട് എന്നുള്ളതിൽ കായാണ്, കെ കേളപ്പനും കായാണ് വരുന്നത്. അപ്പൊ അങ്ങനെ ഓർക്കുക, കോഴിക്കോട് നിന്ന് കെ കേളപ്പൻ, പാലക്കാട് നിന്ന് പയ്യന്നൂരിലേക്ക് മാർച്ച് നടത്തിയത് ടി ആർ കൃഷ്ണസ്വാമി അയ്യരാണ്. പയ്യന്നൂർ കടപ്പുറത്ത് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? കെ കേളപ്പനായിരുന്നു പയ്യന്നൂർ കടപ്പുറത്ത് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. അതുപോലെ ബേപ്പൂർ കടപ്പുറത്ത് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ബേപ്പൂർ കടപ്പുറത്ത് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുൾ റഹിമാൻ ആയിരുന്നു. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെട്ട നേതാവ് ആരായിരുന്നു? മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബാണ് കേരള സുഭാഷ് ചന്ദ്രബോസ് എന്ന് അറിയപ്പെട്ടത്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം താൽക്കാലികമായി നിർത്തിവെക്കാൻ കാരണമായ സംഭവം എന്തായിരുന്നു? ഗാന്ധി ഇർവിൻ സന്ധിയായിരുന്നു. എന്താണ്? ഗാന്ധി ഇർവിൻ ഉടമ്പടി 1931. ഇനി ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നേതാവ്. ഉപ്പു സത്യാഗ്രഹം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അതിനുശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് അബ്ബാസ് തിയാബ്ജി ആയിരുന്നു. അബ്ബാസ് തിയാബ്ജിയെയും അറസ്റ്റ് ചെയ്തു. അതിനുശേഷം ഉപ്പു സത്യാഗ്രഹം അബ്ബാസ് തിയാബ്ജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? സരോജിനി നായിഡു. ഉപ്പു സത്യാഗ്രഹത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് എങ്ങനെയായിരുന്നു? ദരിദ്രന്റെ പോരാട്ടം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഉപ്പു സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ച മലയാളികൾ എത്ര പേരായിരുന്നു? 5 പേരായിരുന്നു മലയാളികൾ ഉണ്ടായിരുന്നത്. ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ആദ്യത്തെ വനിത രുക്മിണി ലക്ഷ്മിപതിയായിരുന്നു ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ആദ്യത്തെ വനിത എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയി ആരായിരുന്നു? ഓഗസ്റ്റ് ഓഫർ, അത് ലിൻലിത്ഗോ പ്രഭു ആയിരുന്നു. അതായത് 1940 രണ്ടാം ലോക മഹായുദ്ധത്തില് ഇന്ത്യക്കാരുടെ പിന്തുണ ലഭിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ നടത്തിയ പ്രഖ്യാപനമാണ് ഈ ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത്. അവര് ഇന്ത്യക്ക് ഡൊമിനിയൻ പദവിയൊക്കെ വാഗ്ദാനം ചെയ്തിരുന്നു.
ഓക്കെ, ഇനി അടുത്തതാണ് ക്രിപ്സ് മിഷൻ. ക്രിപ്സ് മിഷന്റെ ചെയർമാൻ ആരായിരുന്നു? ആരാണ്? സർ സ്റ്റാഫോർഡ് ക്രിപ്സ് ആയിരുന്നു ക്രിപ്സ് മിഷന്റെ ചെയർമാൻ. സർ സ്റ്റാഫോർഡ് ക്രിപ്സ് ആയിരുന്നു ക്രിപ്സ് മിഷന്റെ ചെയർമാൻ. ഇനി ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തിച്ചേർന്ന ദിവസം 1942 മാർച്ച് 22 ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. അതുപോലെ തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയായിരുന്നു? തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെ ആയിരുന്നു. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ നിന്നും മടങ്ങിയ ദിവസം 1942 ഏപ്രിൽ 12 ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ നിന്നും മടങ്ങിയത്. അപ്പോൾ ഇനി നമുക്ക് ക്യാബിനറ്റ് മിഷനൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയും കൊണ്ട് ഈ ഒരു ലെസൺ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ, ഇഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ ലൈക്സും ഷെയറും കൊണ്ടാണ് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുക. നിങ്ങളുടെ കമൻസും സജഷൻസും ഒക്കെ അറിയിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ ബെൽ ഐക്കണിൽ പ്രസ് ചെയ്ത് നോക്കുക. ഓൾ നോട്ടിഫിക്കേഷൻസ് എന്നാണോ കൊടുത്തിരുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ കൊടുത്താൽ മാത്രമേ എല്ലാ നോട്ടിഫിക്കേഷനും ഓരോ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴും ഉള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു.